இதுவரை ஈபுல் ஜெட் அதில் உள்ள லிபின் அண்ட் எபின் இவருக்கெதிரே ஒரு கேஸ் கண்ணூர் ടൗൺ പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ മെയിൻ വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ 353 IPC PDPP ആക്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള മെയിൻ കുറ്റകാര്യങ്ങൾ ഇവർ അവിടെ RTO ഓഫീസിൽ പോയിട്ട് അവരുടെ ജോലിക്ക് കൃത്യനിർവാഹത്തിന് തടസ്സപ്പെടുത്തിയെന്നും അതുപോലെ അവിടെയുള്ള ഗവൺമെൻറ് പ്രോപ്പർട്ടി നാശനഷ്ടം വരുത്തിയെന്നും, ഇത് രണ്ടാണ് അവർക്കെതിരെയുള്ള മെയിൻ എഫൻസ്. അപ്പോൾ അത് കൂടാതെ ഒരു 17 സപ്പോർട്ടേഴ്സിനെതിരെ നമ്മ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതും അതുപോലെ ഒരു കലാപത്തിന് ഒരു പ്രൊവക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ പെരുമാറ്റം ഉണ്ടായതിനു വേണ്ടി ഒരു കേസും കൂടി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദറ്റ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ആരാധകർ എന്ന് പറഞ്ഞിട്ടും അതല്ലാതെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടും കുറേ കമൻസ് വരുന്നുണ്ട്. നമ്മൾ എല്ലാ കമൻസും മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് കമൻസ് പൊതുവേ ഇവർക്ക് സപ്പോർട്ടായിട്ടും പോലീസ് ആൻഡ് MPD എതിരായിട്ടും ഉണ്ട്. നോർമലായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കമൻസ് ഉണ്ട്. അപ്പോൾ അതിനെതിരെ നാം പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പക്ഷേ കുറച്ച് അസഭ്യം പറയുന്ന കമൻസ് ഉണ്ട്. ആൻഡ് ഒരു കലാപത്തേക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമൻസ് ഉണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണോ വരുന്നത് ആ ബന്ധപ്പെട്ട അധികാരികൾക്ക് നാം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു കൊല്ലം ജില്ലയിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട് തന്നെ. ആൻഡ് അതുപോലെ തന്നെ ആലപ്പുഴയിലും ഒരു കേസ് എടുത്തിട്ടുണ്ട് തന്നെ. നാം കൂടുതൽ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി അസഭ്യം പറയുകയോ അതുപോലെ പ്രൊവക്കേഷൻ ചെയ്യുകയോ കണ്ണൂരിലേക്ക് പോകാം ആ പോലീസ് സ്റ്റേഷനിൽ ബോംബെറിയാം ഇങ്ങനെ വികാരപരമായിട്ടുള്ള കുറേ പ്രതികരണങ്ങൾ കുറേ റിയാക്ഷൻസ് ഫ്രം ടീനേജേഴ്സ് ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു യുക്തിബോധം ഇല്ലായ്മ ഒരു റാഷണൽ തോട്ട് ഇല്ലായ്മയും ആൻഡ് മറ്റൊരു വശത്തുള്ള തെളിവുകൾ ആൻഡ് മറ്റൊരു വശത്തുള്ള ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ഒരു എന്താ പറയുന്നത് അതിനൊരു പരിഗണിക്കാതും ഒരു വികാരപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ചുരുക്കം ചില ആൾക്കാരുകൾ സോഷ്യൽ മീഡിയ വഴി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ ഹീറോ ആകണമെന്ന് വിചാരിച്ചു കൊണ്ട് അനാവശ്യമായിട്ട് ഒരു നിയമലംഘനത്തിന് നിങ്ങൾ ചെയ്യുന്ന ഈ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ ഇടയാകാൻ സാധ്യതയുണ്ട്. പോലീസിൻ്റെ താളമുള്ള കുട്ടികൾ ചെയ്താലും അവർക്കെതിരെ സോഷ്യൽ ബാക്ക് ജൂനിയർ ജസ്റ്റിസ് നിയമത്തിൽ പറയുന്ന രീതിയിൽ നമുക്ക് നടപടികൾ എടുക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പരിശോധിക്കാം. അപ്പോൾ ഇവരുടെ അതാണ് പറയുന്നത് ഇവരുടെ ചാനലിലുള്ള ഓരോ വീഡിയോസും നാം പരിശോധിക്കേണ്ടി വരും. അതിലുള്ള കണ്ടന്റ് എന്താണ്, അപ്പോൾ അതിൽ ഹാംലെസ് വീഡിയോസ് ഉണ്ടാകാം, അതിൽ ഒരുവിധ ഒരു ഒരു നിയമലംഘനം ഇല്ലാതെ വീഡിയോസ് ഉണ്ടാകാം, നിയമലംഘനം ഓപ്പണായിട്ട് ഉള്ള വീഡിയോസ് ഉണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഫർദർ നടപടി എന്താണെന്ന് എന്ന് വേണ്ടിയാണ് എസ്പെഷ്യലി ആ ആംബുലൻസ് ആയിട്ട് ഇവർ ഡിസ്കസ് ചെയ്തിട്ട് പോയ വീഡിയോയിലാണ് നമ്മൾ പ്രിലിമിനറി എൻക്വയറി ഇപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇൻഫാക്ട് ആ പ്രിലിമിനറി എൻക്വയറിൻ്റെ സ്കോപ്പിൽ ഇതും കൂടി വരും. ബിക്കോസ് ആ പർട്ടിക്കുലർ വീഡിയോയിൽ അവർ തന്നെ ആംബുലൻസ് ആയിട്ടും ഇമ്പേഴ്സണേറ്റ് ചെയ്യുന്നു, അടുത്ത കുറച്ച് വീഡിയോസിൽ പ്രസ്സായിട്ടും ഇമ്പേഴ്സണേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ സംഭവം നടന്ന സ്ഥലങ്ങൾ അതിനെതിരെയുള്ള കുറ്റകാര്യങ്ങൾ എന്താണെന്ന് വ്യക്തത വരുത്തിയതിന് ശേഷം അതിനെതിരെ നമുക്ക് നടപടി എടുക്കാൻ സാധിക്കും. അതിൻ്റെ ഇതുമുണ്ട്. അത് ഇഫ് അറ്റ് ഓൾ ഇറ്റ്സ് അപ്രോപ്രിയേറ്റ് നമുക്ക് ആ നീക്കത്തിലേക്ക് പോകാം, ഈ ചാനൽ ഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടി പോകാം. പക്ഷേ പ്രേമ ഫേസി അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ചാനലിലുള്ള വീഡിയോസ് എന്താണ്, വെതർ ആ വീഡിയോസ് ഒരു ഈ പറഞ്ഞ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് എന്ന കാര്യം മാത്രം വച്ചിട്ട് അത് ഇൻഫാക്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കൊടുക്കണം, അവർ പരിശോധിച്ചിട്ടേ ചെയ്യും. ഒരു ബാഡ് ഇൻഫ്ലുവൻസ് എന്ന ഒരു കാരണം മാത്രം വച്ചിട്ട് നമുക്ക് ആ വീഡിയോയിൽ പറയുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ആ ചാനൽ പറയുന്ന കാര്യം എനിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ചാനൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല.